നമസ്കാരം. പോസിറ്റീവ് വൈബ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് ഹയർ സ്റ്റഡീസ് ഒന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ITI ചെയ്യാൻ പോവുകയാണ്, അതുപോലെ ITC കോഴ്സുകളൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റുഡൻസ് എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്, ഇനി ഫസ്റ്റ് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, അതുകൊണ്ട് എനിക്കിനി പുതിയ കോഴ്സുകളൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ സയൻസിനോ അതുപോലെ തന്നെ കൊമേഴ്സിനോ ഒക്കെ ചേർന്നുള്ള സ്റ്റുഡൻസിന് എടുക്കുന്ന പോലെയുള്ള പുതിയ പുതിയ കോഴ്സുകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം സബ്ജക്റ്റ് അല്ല, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് 10-ാം ക്ലാസ്സിൽ മാർക്ക് വളരെ കുറവായതുകൊണ്ട് അവർക്ക് നല്ല നല്ല സബ്ജക്റ്റുകൾ എടുക്കാൻ പറ്റിയില്ല, അതായത് സയൻസിനോ അല്ലെങ്കിൽ കൊമേഴ്സിനോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തത് നിങ്ങൾക്കൊരു അബദ്ധമായി അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് നിങ്ങളൊരിക്കലും കാണരുത്. ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് വളരെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് തുറന്നു തരുന്നതുമായിട്ടുള്ള ഒരു ശാഖ തന്നെയാണ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് നമുക്കിനി എന്തൊക്കെ കോഴ്സുകൾ പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് രണ്ട് തരമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു മേഖലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ എടുത്തത്, അപ്പോൾ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളും നമുക്കിടയിലുണ്ട്. അപ്പോൾ രണ്ട് പേർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യമായി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്തൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് എക്കണോമിക്സ് എന്നുള്ളത്, സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിൽ ജോലി സാധ്യതയുണ്ട്. നമ്മുടെ ബാങ്കിങ് ഇൻഷുറൻസ് അതുപോലെ തന്നെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് ജോലി സാധ്യത നേടിത്തരുന്ന ഒരു പഠനശാഖയാണ് എക്കണോമിക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് എടുക്കാൻ പറ്റാവുന്ന മറ്റൊരു കോഴ്സാണ് ലാംഗ്വേജ് ഭാഷാ പഠനം. ഭാഷാ പഠനം ഇന്ത്യൻ ഭാഷകളും അതുപോലെ തന്നെ വിദേശ ഭാഷകളും പഠിക്കുന്നതിലൂടെ അവർക്ക് ടീച്ചിങ് എന്ന വളരെ വലിയ ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലേക്കും അവർക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു മേഖലയാണ് ഭാഷാ പഠനം. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസുകാർക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പഠന മേഖലയാണ് സോഷ്യൽ വർക്ക് എന്നുള്ളത്. സോഷ്യൽ വർക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കിട്ടുന്നുണ്ട്. ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജയിൽ, അതുപോലെ തന്നെ നമ്മുടെ റീഹാബിറ്റേഷൻ സെൻ്ററുകൾ, ഡി അഡിക്ഷൻ സെൻ്ററുകൾ, അതുപോലെ ജുവനൈൽ ഹോമുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി സാധ്യതകൾ കിട്ടുന്ന ഒരു മേഖലയാണ് സോഷ്യൽ വർക്ക് എന്നുള്ളത്. BSW എന്ന് പറയുന്ന സോഷ്യൽ വർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തന്നെ മാസ്റ്റർ ഡിഗ്രി ആയിട്ടുള്ള MSW കോഴ്സും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലസ് ടു ഹ്യൂമാനിറ്റീസുകാർക്ക് എടുക്കാൻ പറ്റുന്ന മറ്റു മേഖലയാണ് ഹിസ്റ്ററി, ചരിത്ര പഠനം, അതുപോലെ ആർക്കിയോളജി. ഹിസ്റ്ററി, ആർക്കിയോളജി കോഴ്സുകളൊക്കെ പഠിക്കുന്നതിലൂടെ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി സാധ്യത ഒരുപാട് നേടിക്കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സൈക്കോളജി, സൈക്കോളജി പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ നമ്മുടെ കോടതികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കൗൺസിലിങ്ങിനായിട്ട് ജോലി സാധ്യതകൾ ഒരുപാട് നേടിത്തരുന്ന ഒരു മേഖലയാണ് സൈക്കോളജി എന്നുള്ളത്. ഇനി നമുക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റാവുന്ന പ്രൊഫഷണൽ കോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിയമപഠനം. നിയമപഠനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കറുത്ത ഗൗണൊക്കെ ഇട്ടിട്ട് കോടതിയിലുള്ള ജോലിയാണ്, വക്കീൽമാരുടെ ജോലിയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ അതിൽ മാത്രമല്ല, ഒരുപാട് സ്വകാര്യ മേഖലകളാണെങ്കിലും പൊതുമേഖലകളാണെങ്കിലും നിയമ ഉപദേശം വേണ്ട ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് നിയമപഠനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോലി സാധ്യത നേടിത്തരുന്നുണ്ട്. ലീഗൽ അഡ്വൈസറായിട്ട്, ലീഗൽ ഓഫീസറായിട്ട്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മേഖലകളിൽ നമുക്ക് നിയമപഠനം നേടിയതിന് ശേഷം നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ നേടിത്തരുന്നു എന്നുള്ളതാണ്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ നമുക്ക് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ജേർണലിസം. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രിൻറ്റഡ് മാധ്യമങ്ങളും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ദിനം പ്രതി വായിക്കുന്ന നമ്മുടെ പേപ്പറാണെങ്കിലും അതുപോലെ തന്നെയുള്ള മാഗസീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ പോലുള്ള മാധ്യമങ്ങളാണെങ്കിലും ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ഒരുപാട് ജോലി സാധ്യതകൾ തരുന്ന ഒരു മേഖലയാണ് നമുക്ക് ജേർണലിസം. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്ന മറ്റൊരു കോഴ്സാണ് ട്രാവൽ ആൻഡ് ടൂറിസം.
ട്രാവൽ ആൻഡ് ടൂറിസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ വളരെ കുറവായിരിക്കും. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന വളരെ വളരെ നല്ല ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് തൊഴിൽ സാധ്യതകൾ നേടിത്തരുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ളത് വളരെ ശ്രദ്ധയാർജിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യക്കകത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതായത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫിക്കും അതുപോലെ തന്നെ വീഡിയോഗ്രാഫിക്കൊക്കെ ഉള്ള സ്കില്ലുകൾ നമുക്കുണ്ടെങ്കിൽ, അതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്റ്റുഡൻസ് എടുത്താൽ ഒരുപാട് ശോഭിക്കാവുന്ന മേഖലയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളത്. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റുന്ന മറ്റൊരു പഠന മേഖലയാണ് ഏവിയേഷൻ. ഏവിയേഷൻ പഠനം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടുകളിലുള്ള ഒട്ടനവധി ജോബുകൾക്ക് നമുക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു പഠന മേഖലയാണ് ലോജിസ്റ്റിക്സ്. പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സാധനങങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്ന ഒരു മേഖല കൂടിയാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട കോഴ്സുകൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക. ഓക്കെ, അതിനനുസരിച്ചുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക, അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസ് തിരഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഈ പഠിത്തം മാത്രം പോരാ, അതിൻ്റെ കൂടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും വേണം. നിങ്ങൾക്ക് കളിയും കാര്യങ്ങളും അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളിത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. അതുപോലെ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോളേജുമായി ബന്ധപ്പെട്ടിട്ടോ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ തൽക്കാലം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം സുനീഷ്.